Fresnel diffraction means the source and screen are finite distance. The source and screen are finite, measure the distance. But in the case of Fraunhofer diffraction, the distance between source and screen is infinity. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇൻഫിനിറ്റിയിലെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക? അപ്പൊ ആക്ച്വലി നമുക്ക് ഇൻഫിനിറ്റിയിലെ സെറ്റ് ചെയ്യുന്നതിന് പകരം ഇൻഫിനിറ്റി എന്ന് വരുന്ന ലൈറ്റ് റേസ് അല്ലെ, അതിന്റെ വേവ് ഫ്രണ്ട് എന്തായിരിക്കും? ദാറ്റ് ഈസ് പ്ലെയിൻ വേവ് ഫ്രണ്ട്. അപ്പൊ നമ്മളിവിടെ പ്ലെയിൻ വേവ് ഫ്രണ്ട് സെറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷനില് നമ്മൾ ചെയ്യുന്നത് പ്ലെയിൻ വേവ് ഫ്രണ്ട് സെറ്റ് ചെയ്യുന്നു. എങ്ങനെയാണ് പ്ലെയിൻ വേവ് ഫ്രണ്ട് സെറ്റ് ചെയ്യുന്നത്? അതായത് നമുക്കൊരു ലെൻസിന്റെ കേസ് അറിയാം. ലെൻസ്, ഞാനിവിടെ ഒരു ലെൻസ് എടുക്കുകയാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ ഒരു പാരലൽ റേ വരുന്നു. അപ്പൊ ഈ പാരലൽ റേ എന്താ ചെയ്യാം? ഫോക്കസ് ഇടുക അല്ലേ ലെൻസിലെ വരുന്ന പാരലൽ റേ, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് വരുന്ന റേ ഫോക്കസ് ഇടുക. അതുപോലെ തന്നെ നേരെ തിരിച്ചും ശരിയാണ്. ഇങ്ങനെ തിരിച്ച് നമ്മൾ ഫോക്കസ്, ഓക്കെ, ഫോക്കസിലൂടെ ഒരു റേ വരികയാണെങ്കിൽ എന്താ സംഭവിക്കുക? അത് പാരലൽ ആയിരുന്നു. അപ്പൊ നമ്മൾ ഫോക്കസിലൂടെ ഒരു ലൈറ്റിനെ, ഒരു ലെൻസിന്റെ ഫോക്കസിലൂടെ ലൈറ്റിനെ കടത്തി വിടുകയാണെങ്കിൽ ആ ലൈറ്റ് പാരലൽ ആയിരുന്നു, പ്ലെയിൻ വേവ് വേവ് ആയിരുന്നു. അപ്പൊ അങ്ങനെയാണ് നമ്മളിവിടെ ഇൻഫിനിറ്റ് ലൈൻ, ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷൻ എക്സാമ്പിൾ, ഡിഫ്രാക്ഷൻ ബൈ എ സിംഗിൾ സ്ലിറ്റ്. അതേസമയം ഫ്രണൽ ഡിഫ്രാക്ഷൻ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡിഫ്രാക്ഷൻ സ്ട്രെയിറ്റ് എഡ്ജാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷൻ ബൈ എ സിംഗിൾ സ്ലിറ്റ്. അപ്പൊ ഞാനിവിടെ ഒരു സിംഗിൾ സ്ലിറ്റ് എടുക്കുകയാണ്. അത് ഒരു സ്ലിറ്റ്, ഇതിലൂടെ മാത്രമേ ലൈറ്റ് പോകൂ. ഓക്കെ, ദിസ് ഈസ് സോഴ്സ്, ഇവിടെ നിന്നാണ് ലൈറ്റ് വരുന്നത്. സോ എൽ വൺ, ദിസ് ലെൻസ് ഈസ് നോൺ ആസ് കോളിമീറ്റർ ലെൻസ്. ഓക്കെ, അപ്പൊ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ലെൻസിന്റെ ഫോക്കസിലാണ് ഈ നമ്മുടെ പോയിന്റ് സോഴ്സ് വെച്ചിരിക്കുന്നത്. ലെൻസിന്റെ ഫോക്കസിലാണ് പോയിന്റ് സോഴ്സ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ആ പോയിന്റ് സോഴ്സ് നിന്ന് വരുന്ന ലൈറ്റ് എന്താ സംഭവിക്കുക? ഞാനിവിടെ പറഞ്ഞത്, അതായത് ഫോക്കസ് നിന്ന് വരുന്ന ലൈറ്റ് അല്ലെ, ഫോക്കസ് നിന്ന് വരുന്ന ലൈറ്റ് എതിലൂടെ പോകാൻ പാരലൽ ആയിട്ട് പോകും. അപ്പൊ ഇവിടെയുള്ള മോണോക്രോമാറ്റിക് സോഴ്സ് അല്ലെങ്കിൽ ഇവിടെയുള്ള സോഴ്സിൽ നിന്ന് ലൈറ്റ് ഈ ലെൻസിലൂടെ കടന്നു പോകുമ്പോൾ പാരലൽ റേസ് ആയിട്ട് മാറും. അതിനു വേണ്ടി ഈ സോഴ്സ് വെച്ചിരിക്കുന്നത് ഈ എൽ വൺ എന്ന് പറയുന്ന ലെൻസിന്റെ ഫോക്കസിലാണ്. ഈ ലൈറ്റ് ഇങ്ങനെ പാരലൽ റേസ് പോയിട്ട് ഈ സിംഗിൾ സ്ലിറ്റ്, ഈ സിംഗിൾ സ്ലിറ്റിന്റെ വിഡ്ത് എന്ന് പറയുന്ന സ്മോൾ ബി ആണ്. ഓക്കെ, സോ ഇതിലൂടെ ലൈറ്റ് ഇങ്ങനെ പോകും. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇവിടെ മറ്റൊരു ലെൻസ് ഉണ്ടാകും, ദാറ്റ് ഈസ് എൽ ടു. അതെന്തിനാന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ഡിഫ്രാക്ട് ചെയ്ത് പോകുന്ന ലൈറ്റിനെ നമ്മൾ സ്ക്രീനിലേക്ക് അതിന്റെ ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ എൽ ടു എന്ന് പറയുന്ന രണ്ടാമത്തെ ലെൻസ് അത് ഫോക്കസിംഗ് ലെൻസ് ആണ്. ഓക്കെ, സോ ഇതിന്റെ പാറ്റേൺ എങ്ങനെയാണ് കിട്ടുക? ഇതിന്റെ പാറ്റേൺ നമ്മുടെ സ്ക്രീനിൽ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. അതായത് ഈ സി എന്ന് പറയുന്ന പോയിന്റിൽ നല്ല ബ്രൈറ്റ് ഉണ്ടാവും, ദെൻ തൊട്ടടുത്ത് നമുക്കതൊരു പിന്നെ ഡിഫ്രാക്ഷൻ മിനിമ ഉണ്ടാവും, പിന്നെ സെക്കൻഡറി മാക്സിമ. അപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അവിടെ ഇങ്ങനെ അതിന്റെ ഇന്റൻസിറ്റിയും വിഴുത്തും ഒക്കെ കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഈ ഒരു പാറ്റേണിലാണ് ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷൻ പാറ്റേൺ. ഓക്കെ, ഡിഫ്രാക്ഷൻ ബൈ എ സിംഗിൾ സ്ലിറ്റ്, ഇതിന്റെ വിഡ്ത് ബി ആണ്, ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവും, ദാറ്റ് ഇസ് തീറ്റ. സോ ഇതേ ആംഗിൾ തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക, തീറ്റ. സോ അതേ ആംഗിൾ തന്നെ ഇവിടെ ഉണ്ടാവും, തീറ്റ. ഓക്കെ, അപ്പം ദിസ് ഈസ് ആംഗിൾ തീറ്റ, ഹിയർ തീറ്റ ആൻഡ് തീറ്റ. അപ്പൊ നമുക്ക് ഇവിടെ ഈ സ്ക്രീനിലെ പോയിന്റ് ആണ് സി. സി എന്ന് പറയുന്ന പോയിന്റ് ദാറ്റ് ഈസ് സെൻട്രൽ പോയിന്റ്. അതിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് മുകളിലുള്ള ഒരു പോയിന്റ് ആണ് പി.
So, this is the point. That is, this is the width. This is the center C. That is why this is the light. This is the light in the phase difference. Same on path difference. That's why we constructive light combine. That's why we have bright point. This is the point. Okay. അപ്പൊ നമുക്ക് പി എന്ന് പറയുന്ന പോയിന്റിന്റെ കേസ് നോക്കാം. അതായത് ഇവിടെ പാരലൽ റേ വന്നിട്ട് ഇവിടെ സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് ആ പ്രൈമറി വേവ് ഫ്രണ്ട് നിന്ന്, അതായത് ഈ ഒരു വേവ് ഫ്രണ്ട് ആണ് പ്ലെയിൻ വേവ് ഫ്രണ്ട്, ഈ പ്ലെയിൻ വേവ് ഫ്രണ്ട് നിന്ന് സെക്കൻഡറി വേവ്ലെറ്റ്സ്, സെക്കൻഡറി വേവ് ഫ്രണ്ട് ആണ് ഇവിടെ കമ്പൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എ പി എന്ന് പറയുന്ന ലെങ്ത്, അതുപോലെ തന്നെ ഇവിടെ ഉണ്ടാകുന്ന ബി പി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന പാർഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സോ ഇവിടുന്ന് ഇവിടത്തേക്ക് ട്രാവൽ ചെയ്യാനാണ് കൂടുതൽ ഡിസ്റ്റൻസ് ഉള്ളത്. സോ ബി പി മൈനസ് എ പി, ദാറ്റ് ഈസ് ദ പാർഷ്യൽ ഡിഫറൻസ്. ഓക്കെ, മാക്സിമം പാർഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ബി പി മൈനസ് എ പി ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതെങ്ങനെ സോൾവ് ചെയ്യാം? അപ്പൊ നമുക്ക് ഇവിടെ പാർഷ്യൽ ഡിഫറൻസ് കാണാം. ഞാനിവിടെ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. ഓക്കെ, ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളില്, സോ ദിസ് ഈസ് ആംഗിൾ തീറ്റ, ഇതാണ് തീറ്റ. സോ ഇതാണ് നമ്മുടെ പാത്ത് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ബി എം എന്ന് പറയുന്നതാണ് പാത്ത് ഡിഫറൻസ്. അപ്പൊ ഇവിടെ സൈൻ തീറ്റ എടുക്കുകയാണെങ്കിൽ, സോ ബി എം, ദിസ് ഈസ് ബി എം, ഇത് ഞാൻ ഇവിടെ മാറ്റി വരച്ചതാണ്. ദെൻ ദിസ് ഈസ് എ. അപ്പൊ എന്തായിരിക്കും സൈൻ തീറ്റ? സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോടെനസ് ആണ്. So sin theta equal to delta by b, then delta equal to b sin theta. அப்ப இവിടെ ഉണ്ടാകുന്ന പാർഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് b sin theta ആണ്. Where b is the width of the slit. Okay, sin theta എന്ന് പറയുന്നത് ഇവിടെ ആംഗിൾ ആണ്. So this is path difference. Then we know that the relation between phase difference and path difference and 2 pi by lambda into path difference ആണ് phase difference. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഫേസ് ഡിഫറൻസ് എന്തായിരിക്കും? ഫേസ് ഡിഫറൻസ് അല്ലേ, ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു 2π/2π/λ ഇൻടു b sin θ. ഇതായിരിക്കും ഇവിടെ ഉണ്ടാകുന്ന ഫേസ് ഡിഫറൻസ്. ഓക്കെ, ഇനി നമ്മൾ മറ്റൊരു കൺസെപ്റ്റ്, അതായത് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു b എന്ന് പറയുന്ന വിഡ്ത്തുള്ള ഈ സ്ലിറ്റിനെ ഞാൻ n പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, n പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള n പാർട്സ്, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓരോ പാർട്സിൽ നിന്നും ഓരോ സ്ഥലത്ത് നിന്നും ലൈറ്റ് ഈ p എന്ന് പറയുന്ന പോയിന്റിൽ എത്തുന്ന സമയത്ത് ഓക്കെ അവിടെ ഉണ്ടാകുന്ന ഫേസ് ഡിഫറൻസ് എന്തായിരിക്കും? ദാറ്റ് ഈസ് 2π/n λ. ഓക്കെ, 2π/n λ b sin θ. എന്താ ചെയ്യുന്നത്? ഈ ബി എന്ന് പറയുന്ന വിഡ്ത്ത് അതിനെ ഞാൻ എന്ത് ചെയ്യുന്നു, എൻ പാർട്സ് ആക്കി മാറ്റുന്നു. ആ എൻ എത്ര ആയിക്കോട്ടെ, 4 or 5 or 6 എത്ര ആയിക്കോട്ടെ, അപ്പൊ എൻ പാർട്സ് ആക്കി മാറ്റുന്നു എന്ന് ഇമാജിൻ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന സമയത്ത് അടുത്തടുത്തിരിക്കുന്ന, അപ്പൊ എന്തായിരിക്കും ഇവിടുന്ന് വരുന്ന ലൈറ്റ് ആ പി എന്ന് പറയുന്ന പോയിന്റിൽ എത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫേസ് ഡിഫറൻസ് എന്തായിരിക്കും? നമുക്കറിയാം ഇവിടുന്ന് ഇവിടുന്ന് ലൈറ്റ് പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് 2π/λ b sin θ ആണ്. അതായത് ഒരു സിംഗിൾ സ്ലിറ്റിലൂടെ ഇതിൽ ഞാൻ എൻ ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതായിട്ട് ഇമാജിൻ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഓരോ പാർട്സിൽ നിന്ന് പോകുന്ന ലൈറ്റിന്റെ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2π/, ഇവിടെ എന്ത് ചേർത്താൽ മതി, എൻ ചേർക്കുക, എൻ ലാംഡ ഇൻടു ബി സൈൻ തീറ്റ. ഓക്കെ, ഇനി ഇങ്ങനെ ഞാൻ ആ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഓരോ സ്ഥലത്തുനിന്നും ആ ലൈറ്റ് പോകുന്ന സമയത്ത് അതിന്റെ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് കാണാം. അപ്പൊ അതില് ഏറ്റവും ഇവിടുന്ന് ഫസ്റ്റ് പോകുന്ന ലൈറ്റ് ഓക്കെ, അപ്പൊ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ഞാൻ എ ആയിട്ട് പോകുന്നു. ഓക്കെ, ദെൻ അതിന്റെ തൊട്ട മുകളിൽ നിന്നുള്ള, അതായത് ഒരു സ്ഥലത്ത് നിന്ന് പോകുന്ന ലൈറ്റിന്റെ ആംപ്ലിറ്റ്യൂഡ് ഈ പോയിന്റിൽ നിന്നുള്ള ആംപ്ലിറ്റ്യൂഡ് എ എടുക്കുന്നു. പിന്നെ അതിന്റെ കുറച്ച് താഴെയുള്ള ആ എൻ പാർസിന്റെ അടുത്ത പാർസിലേക്ക്, അതായത് ഫസ്റ്റ് പാർസിലേക്ക് അവിടുന്ന് ലൈറ്റ് പോകുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ആംപ്ലിറ്റ്യൂഡ്
ആംപ്ലിറ്റ്യൂഡിനെ രണ്ട് കോമ്പണന്റ് ഉണ്ടാവും. ഓക്കെ, കാരണം ഇത് ഇതെന്താ, ഇത് വൺ ഡയമെൻഷൻ ആണ്, പക്ഷെ ഇത് ഇങ്ങോട്ടേക്ക് ഡിവൈഡ് ചെയ്യാൻ പറയും. അപ്പൊ രണ്ട് കോമ്പണന്റ് വരും, ഏതൊക്കെയാ, എക്സ് കോമ ഹൊറിസോണ്ടൽ കോമ്പണന്റും വെർട്ടിക്കൽ കോമ്പണന്റും. അപ്പൊ ഇവിടെയുള്ള ഈ ആംഗിൾ ഡെൽറ്റ എന്ന് പറയുന്ന ഈ ഒരു ആംഗിൾ ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഈ ഇതിന്റെ ഇതിന്റെ വെർട്ടിക്കൽ, അതായത് സോറി ഇതിന്റെ ഹൊറിസോണ്ടൽ കോമ്പണന്റ് എക്സ് കോമ്പണന്റ് എന്ന് പറഞ്ഞ എ കോസ് ഡെൽറ്റയും, വൈ കോമ്പണന്റ് വെർട്ടിക്കൽ കോമ്പണന്റ് എന്ന് പറഞ്ഞ എ സൈൻ ഡെൽറ്റയും. ഇനി തൊട്ടടുത്ത മൂന്നാമത്തെ പാർട്സ്, അതായത് ഇങ്ങനെയുള്ള ഈ ബാർ, ഈ സിംഗിൾ സ്ലിറ്റ് ഉണ്ടല്ലോ, ഇതിനെ ഞാൻ എൻ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യാൻ ചെയ്യും. അപ്പൊ അങ്ങനെ ഓരോ സ്ഥലത്തും ഇവിടുന്ന് പോകുന്ന ആംപ്ലിറ്റ്യൂഡ്, അതുപോലെ ഇവിടുന്ന് പോകുന്ന ആംപ്ലിറ്റ്യൂഡ്, അതാണ് ഈ പറയുന്നത്. അപ്പൊ അടുത്ത പോയിന്റ്, അടുത്ത പോയിന്റിൽ നിന്ന് എന്താ ചെയ്യുന്ന, കുറച്ചുകൂടി ഡിബേറ്റ് ചെയ്യും. അപ്പം ഈ ഡെൽറ്റ എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും, എസ് ഇസ് ടു ഡെൽറ്റ ആയിരിക്കും. അപ്പൊ അതിന്റെ ഹൊറിസോണ്ടൽ എക്സ് കോമ്പണന്റ് എന്താ, എ കോസ് ടു ഡെൽറ്റ, y കോമ്പണന്റ് എന്താ, a സൈൻ 2 ഡെൽറ്റ. മനസ്സിലായോ? ഓക്കേ, സിമിലർലി മൂന്നാമത്തെ പാർട്സ്, അതായത് ആദ്യം ഞാൻ a, ഇവിടുന്ന് പോകുന്നത് a എന്ന് പറഞ്ഞു, ഇവിടുന്ന് പോകുമ്പോൾ എന്താ, ഇവിടുന്ന് പോകുന്ന ഈ രണ്ട് റേയും തമ്മിലുള്ള ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും, അതിന്റെ ഹൊറിസോണ്ടൽ കോമ്പണന്റ് ആണ് a കോസ് ഡെൽറ്റ, വെർട്ടിക്കൽ കോമ്പണന്റ് ആണ് a സൈൻ ഡെൽറ്റ. പിന്നെ അടുത്തത് മൂന്നാമത്തെ എടുക്കുന്ന പോകുന്നത് അല്ലേ, അപ്പൊ അവിടെ എന്ത് വരും, പിന്നെ a കോസ് 2 ഡെൽറ്റ, a sin 2 delta. So next ഇവിടുന്ന് പോകുന്നതായിരിക്കും. അപ്പൊ എന്താ പറയാ, a cos 3 delta, then a sin 3 delta. Okay, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിൽ എത്രയായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, അത് എത്രയായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ അത്രയും സ്ഥലത്തിലൂടെ ഇങ്ങനെ ആംപ്ലിറ്റ്യൂഡിലെ ഈ അതിന് ഹൊറിസോണ്ടൽ കോമ്പണന്റ് വെർട്ടിക്കൽ കോമ്പണന്റ് ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് അവസാനം എന്തായിരിക്കും, n മൈനസ് 1 ഡെൽറ്റ ആയിരിക്കും. സോ അതിന് ഹൊറിസോണ്ടൽ ഉണ്ടാവും, വെർട്ടിക്കൽ ഉണ്ടാവും. അപ്പൊ റിസൾട്ടിന്റെ ആംപ്ലിറ്റ്യൂഡ്, ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ എത്തുന്ന റിസൾട്ടിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇതിന്റെ ഒക്കെ വെക്റ്റർ സം ആയിരിക്കും. ഇത്രയും ആംപ്ലിറ്റ്യൂഡിന്റെ ഹൊറിസോണ്ടൽ കോമ്പണന്റിന്റെയും വെർട്ടിക്കൽ കോമ്പണന്റിന്റെയും വെക്റ്റർ സം ആയിരിക്കും ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ എത്തുന്ന ലൈറ്റിന്റെ റിസൾട്ടിന്റെ ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, അപ്പം റിസൾട്ടിന്റെ ആംപ്ലിറ്റ്യൂഡിന് രണ്ട് കോമ്പണന്റ്, കാരണം അത് ഡിവൈഡ് ഡിവൈഡ് ചെയ്ത് പോകുന്നതാണ് ലൈറ്റ്, അപ്പൊ അത് ഡിഫറൻസ് അനുസരിച്ച്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ റിസൾട്ടിന്റെ ആംപ്ലിറ്റ്യൂഡിന് രണ്ട് കോമ്പണന്റ് ഉണ്ടാവും, ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഉണ്ടാവും, വെർട്ടിക്കൽ കോമ്പണന്റ് ഉണ്ടാവും. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഞാൻ ഒന്നുകൂടി ഇത് പറയാം, നമ്മളിവിടെ സിംഗിൾ സ്ലിറ്റിലെ എന്താണ് ഡിഫ്രാക്ഷൻ ആണ്, ദാറ്റ് ഡിഫ്രാക്ഷൻ ഈസ് നോൺ ആസ് ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷൻ. സോ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഫ്രണൽ ഡിഫ്രാക്ഷനായിട്ടുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഫ്രണൽ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത് അത് വീ ഫ്രണ്ട് എന്തായിരിക്കും, അല്ലെങ്കിൽ സ്പെറിക്കൽ വീ ഫ്രണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ വീ ഫ്രണ്ട് ആയിരിക്കും. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷൻ വീ ഫ്രണ്ട് എന്ന് പറയുന്നത് പ്ലെയിൻ വീ ഫ്രണ്ട് ആയിരിക്കും. സോ അതെങ്ങനെ ആക്കുന്നു എന്നുള്ളത് ഞാനിവിടെ പറഞ്ഞു, ലെൻസ് വെച്ചിട്ട് ലെൻസിന് ഫോക്കസിലാണ് നമ്മൾ സോഴ്സ് കൊടുക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെ ഈ ഒരു സിംഗിൾ സ്ലിറ്റിലൂടെ പോകുന്ന സമയത്ത് ഇവിടുന്ന് ഒരു ലൈറ്റ് എന്ത് ചെയ്യുന്നു, റിഫ്ലാക്ട് ചെയ്തിട്ട് പി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തുന്നു. അപ്പൊ ഇവിടെ 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 എത്തുന്ന ഈ ഈ ലൈറ്റിന്റെ വേവ് ഫ്രണ്ട്, അതായത് ഇവിടെ എത്തുന്ന പ്രൈമറി വേവ് ഫ്രണ്ട്, അതിൽ നിന്ന് എന്തുണ്ടാവും, സെക്കൻഡറി വേവ് ഫ്രണ്ട്. ഈ സെക്കൻഡറി വേവ് ഫ്രണ്ട് ആണ് എന്ത് ചെയ്യുന്നത്, കമ്പൈൻ ചെയ്തിട്ടാണ് ഡിഫ്രാക്ഷൻ പാറ്റേൺ ഉണ്ടാകുന്നത്. ഓക്കെ, ഒരേ വേവിന്റെ, അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വേവിൽ നിന്ന് വരുന്ന, പ്രൈമറി വേവിൽ നിന്ന് വരുന്ന ഡിഫറൻസ് സെക്കൻഡറി വേവ് ഫ്രണ്ട്സ് വേവ്ലെറ്റ്സ് അത് കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് ഡിഫ്രാക്ഷൻ പാറ്റേൺ കിട്ടുന്നത്, അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പം ഈ ബി എന്ന് പറയുന്ന ഈ സെറ്റ്, അപ്പം ഇവിടെ നിന്ന് ഒരു ലൈറ്റ് പോകുന്നു, അതുപോലെ ഇവിടെ നിന്ന് ഒരു ലൈറ്റ് ഇവിടെ പോകുന്നു, അതാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് ഏതിനാണ് കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നത്, പാത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ദാറ്റ് ഈസ് വി പി മൈനസ് അല്ലെ, ഇവിടുന്ന് ഇവിടത്തേക്ക് പോകാനാണ് കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നത്. അതായത് പാത്ത് ഡിഫറൻസ് ഈക്വൽ ടു വി പി മൈനസ് എന്താണ്, എ പി ആണ്, ഇതാണ് പാത്ത് ഡിഫറൻസ്. ഒരു സിംഗിൾ സ്ലിറ്റ് ആണെങ്കിൽ ഇതിന് ഇതാണ് ഇതിന്റെ പാത്ത് ഡിഫറൻസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഫിഗറിൽ ഞാൻ ഇവിടുന്ന് ഇവിടത്തേക്ക് എം എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. സോ ഇവിടെ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ കൊടുത്തു. ഓക്കെ, അപ്പൊ ഈ ബി എം എന്ന് പറയുന്നതാണ് ഇവിടുത്തെ പാത്ത് ഡിഫറൻസ്. എന്നിട്ട് സൈൻ തീറ്റ ഈക്വൽ ടു, ഈ റൈറ്റ് ആംഗിളിന്റെ ആംഗിൾ സൈൻ തീറ്റ ഈക്വൽ ടു ബി എം ഡിവൈഡ് ബൈ സ്മോൾ ബി
that is sin theta equal delta by small b, then b small b sin theta equal delta, this is path difference. Okay, ini naan enna cheyane, naan ee single slip inde b nu parayana vittundallo adine n parts aayittu equal n parts aayittu naan divide cheyanadi imagine cheyyu. ആ എൻ പാർട്സ് എന്ന് പറയുന്നത് എത്രയാവോ, രണ്ടോ മൂന്നോ എത്രയാവോ, ഓക്കെ, അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുക, ആ രണ്ട് ഡിവിഷൻ അതിൽ അതാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ ബി എന്ന് പറയുന്ന ഈ ലെങ്ത്തിൽ ഞാൻ എൻ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു എന്ന് വരില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് പോകുന്ന ലൈറ്റ് റേയും സോറി ഇവിടുന്ന് പോകുന്ന എന്താണ് സെക്കൻഡറി വേവ് ഫ്രണ്ടും ഇവിടുന്ന് പോകുന്ന സെക്കൻഡറി വേവ് ഫ്രണ്ടും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് ഈസ് 2 പൈ ബൈ എൻ ലാംഡ സ്മോൾ ബി സൈൻ തീറ്റ. നമുക്കറിയാം പാത്ത് ഡിഫറൻസ് ഫേസ് ഡിഫറൻസ് നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത് അല്ലേ, ഫേസ് ഡിഫറൻസ് ഈക്വല് 2 പൈ ബൈ ലാംഡ ഇൻടു പാത്ത് ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ എൻ പാർട്സ് ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത രണ്ട് സെക്കൻഡറി വേവ് ഫ്രണ്ട്, ആ വേവ് ഫ്രണ്ട് ലൈറ്റ് പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പി എന്ന് പറയുന്ന പോയിന്റിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് 2 പൈ ബൈ എൽ ലാംഡ ഇൻടു ബി സൈൻ തീറ്റ ആയിരിക്കും. ഓക്കെ, ദെൻ പിന്നെ നമ്മൾ ആംപ്ലിറ്റ്യൂഡിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ആംപ്ലിറ്റ്യൂഡ് ഫസ്റ്റ് ഈ പോയിന്റ് നിന്ന് പോകുന്ന, അതായത് ഇവിടുന്ന് പോകുന്ന എ എന്ന് പറയുന്ന ഈ പോയിന്റ്, ഇതാണ് എ ഇതാണ് ബി. അപ്പൊ ഈ ഇടുന്ന് പോകുന്ന ലൈറ്റിന്റെ ആംപ്ലിറ്റ്യൂഡ് സ്മോൾ എ ആയിട്ടുള്ളൂ. തൊട്ട് താഴെ നിന്ന് പോകുന്ന ലൈറ്റിന്റെ ആംപ്ലിറ്റ്യൂഡ്, അപ്പൊ ഈ ഒരു ആംഗിൾ ഉണ്ട്, ചെറിയൊരു ആംഗിൾ കൂടുതലായിട്ട് വരും, ദാറ്റ് ഈസ് ഡെൽറ്റ, അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ എന്താ സംഭവിക്കുക, ഡീവിയേറ്റ് ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു എന്താണ് ഒരു വൺ ഡയമെൻഷൻ ആണ്, പക്ഷെ കുറച്ച് ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ടു ഡയമെൻഷനിലേക്ക് വരും. സോ അതുകൊണ്ട് തന്നെ ഇവിടെ രണ്ട് കോമ്പണന്റ് ഉണ്ടാകും, ദാറ്റ് ഈസ് ഹൊറിസോണ്ടൽ കോമ്പണന്റും വെർട്ടിക്കൽ കോമ്പണന്റും. ഹൊറിസോണ്ടൽ കോമ്പണന്റ് എന്താ, എ കോസ് ഡെൽറ്റ, വെർട്ടിക്കൽ കോമ്പണന്റോ എ സൈൻ ഡെൽറ്റ. ഓക്കെ, അതുപോലെ തൊട്ട ഇവിടുന്ന് അതുപോലെ ഇവിടുന്ന് ഒരു ലൈറ്റ് വരുന്നു. അങ്ങനെ ലൈറ്റ് വരുമ്പോൾ എന്താ സംഭവിക്കുക, എത്ര ആംഗിൾ ആയിരിക്കും, ഈ ഈ ഇവിടുന്ന് വരുന്ന ലൈറ്റിനെ അപേക്ഷിച്ച് 2 ഡെൽറ്റ എന്ന് പറയുന്ന ആംഗിൾ ഡീവിയേറ്റ് ചെയ്യുന്നുണ്ടോ. ഓക്കെ, അപ്പൊ ഇതെന്തായിരിക്കും, എ കോസ് 2 ഡെൽറ്റ. അതുപോലെ ഇതെന്തായിരിക്കും, വെർട്ടിക്കൽ കോമ്പണന്റ് എ സൈൻ 2 ഡെൽറ്റ. സോ അതുപോലെ മൂന്നാമത്തെ കേസ്, ഓക്കെ, ഇവിടുന്ന് ഈ കേസ് 3 ഡെൽറ്റ ആയിരിക്കും. സോ എ കോസ് 3 ഡെൽറ്റ, ദെൻ എ കോസ് സോറി എ സൈൻ 3 ഡെൽറ്റ. ഈ രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ പോയിട്ട് എത്രയാണോ ഡിവൈഡ് ചെയ്തത്, സോ അത് ഇവിടെ എന്തായിരിക്കും, എൻ മൈനസ് 1 ഡെൽറ്റ ആയിരിക്കും. അതിന് ഹൊറിസോണ്ടൽ കോമ്പണന്റ് അതുപോലെ വെർട്ടിക്കൽ കോമ്പണന്റ്. ഓക്കെ, അവസാനം ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാവുന്ന റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ്, ഇതാണ് ഇതിന്റെ ഒക്കെ റിസൾട്ടന്റ് വെക്റ്റർ സമാണ്. നമ്മുടെ പോളിഗൺ ലോ ഓഫ് വെക്റ്റർ അഡിഷൻ വെച്ച് നമുക്ക് ഇത് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ പി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന ആംപ്ലിറ്റ്യൂഡിന്റെ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ ഓരോ ആംപ്ലിറ്റ്യൂഡിന്റെയും ഹൊറിസോണ്ടൽ കോമ്പണന്റിന്റെ വെക്റ്റർ സമും അതുപോലെ വെർട്ടിക്കൽ കോമ്പണന്റിന്റെ വെക്റ്റർ സമും ആയിരിക്കും. ഓക്കെ, നമ്മളിതിനെ ആംപ്ലിറ്റ്യൂഡ് റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കുകയാണ് പി എന്ന് പറയുന്ന പോയിന്റിൽ. അപ്പൊ അതിന് എന്തൊക്കെയുണ്ട്, ഹൊറിസോണ്ടലും വെർട്ടിക്കൽ കോമ്പണന്റും ഉണ്ടാവും. അപ്പൊ ഹൊറിസോണ്ടൽ കോമ്പണന്റ് എന്താ, റിസൾട്ടന്റ് എന്നുള്ളത് ആർ എന്നുള്ളത് റെപ്രസെന്റ് ചെയ്യുന്നു, ആർ കോസ് ഫൈ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഒന്നാമത്തതിന്റെ ആംപ്ലിറ്റ്യൂഡ് എ, പിന്നെ സെക്കൻഡ് വൺ എ കോസ് ഡെൽറ്റ, പിന്നെ എ കോസ് 2 ഡെൽറ്റ എക്സെട്രാ, എ കോസ് എൻ മൈനസ് 1 ഡെൽറ്റ. ഓക്കെ, നമ്മൾ ഓരോന്നിന്റെ ആംപ്ലിറ്റ്യൂഡ് ആഡ് ചെയ്യാൻ ചെയ്യുന്നത്. സിമിലർലി ആർ സൈൻ ഫൈ എന്നാൽ വെർട്ടിക്കൽ കോമ്പണന്റ് ഈക്വൽ ടു എ പ്ലസ് എ സൈൻ ഡെൽറ്റ പ്ലസ് എ സൈൻ 2 ഡെൽറ്റ പ്ലസ് എക്സെട്രാ പ്ലസ് എ സൈൻ എൻ മൈനസ് 1 ഡെൽറ്റ. സോ ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, അപ്പൊ എന്താ ചെയ്യുന്നേ, ഇക്വേഷൻ വണ്ണിന്റെ കൂടെ 2 സൈൻ ഡെൽറ്റ ബൈ 2 മൾട്ടിപ്ലൈ, ഇതിന്റെ കൂടെ 2 സൈൻ ഡെൽറ്റ ബൈ 2 മൾട്ടിപ്ലൈ. അപ്പൊ എന്താ വരിക, ആർ കോസ് ഫൈ 2 സൈൻ ഡെൽറ്റ ബൈ 2 ഈക്വൽ ടു ഇതിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 എ സൈൻ ഡെൽറ്റ ബൈ 2, പിന്നെ ഇവിടെ 2 എ കോസ് ഡെൽറ്റ സൈൻ ഡെൽറ്റ ബൈ 2 എക്സെട്രാ പ്ലസ് പ്ലസ് 2 എ കോസ് എൻ മൈനസ് 1 ഡെൽറ്റ സൈൻ ഡെൽറ്റ ബൈ 2. അതായത് ഇക്വേഷൻ വണ്ണിന്റെ കൂടെ
2 sin delta by 2 substitute you know, then we get equation 3 you know. Okay, then we you know, simplify you know, the same equal to 2a sin delta by 2 right, the give term otherwise you know, plus plus a okay and what a edukunu a into common edukunu sin 3 delta by 2 minus sin delta by 2 adayathu ivide undavuna rendu term adayathu second term and third term combine cheythu a sin 3 delta by 2 minus sin delta by 2 plus a sin 5 delta by 2 minus sin 3 delta by 2 etc a sin n minus 1 by 2 delta minus sin n minus 3 by 2 delta parnal idu expand idine nammal simplify cheyan vendite adine common aayittu nammal oru bracket like pogum appo agane add cheyumba sradhikkanda kaaryam endha irikkum adayide sin 3 delta by 2 ഇവിടെ ഇല്ല മൈനസ് sin 3 ഡെൽറ്റ ബൈ 2 അപ്പോൾ ഇത് രണ്ടും അങ്ങോട്ട് ക്യാൻസൽ ആണ് ഓക്കേ മനസ്സിലായി അതുപോലെ തന്നെ sin 5 ഡെൽറ്റ ബൈ 2 പിന്നെ അടുത്ത ടേമിൽ എന്ത് വരുന്നുണ്ട് മൈനസ് sin 5 ഡെൽറ്റ ബൈ 2 അതും ക്യാൻസൽ ആണ് ഓക്കേ ആ കൂടുതൽ ടേം നമ്മൾ ഇവിടെ എഴുതിയില്ല അവസാനം നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും അതായത് അവസാനത്തെ ഈ ഒരു ടേം അവിടെ ബാക്കിയാവും അതാണ് ഇവിടെ a sin n minus 1 by 2 ഡെൽറ്റ ഓക്കേ പിന്നെ പിന്നെ ബാക്കിയാവുന്നത് എന്തായിരിക്കും ആദ്യത്തെ ടേമിലെ എ സൈൻ ഡെൽറ്റ ബൈ 2 2a സൈൻ ഡെൽറ്റ ബൈ 2 പിന്നെ ഇവിടെ നമ്മുടെ ഈ ഇത് ഉണ്ടാവും 2a സൈൻ ഡെൽറ്റ ബൈ 2 a സൈൻ ഡെൽറ്റ ബൈ 2 അതായത് 2a സൈൻ ഡെൽറ്റ ബൈ 2 എന്ന മൈനസ് a സൈൻ ഡെൽറ്റ ബൈ 2 അപ്പോൾ എന്താ വരിക ഒരു സൈൻ a സൈൻ ഡെൽറ്റ ബൈ 2 ബാക്കിയാണ് അപ്പോൾ a സൈൻ ഡെൽറ്റ ബൈ 2 plus a sin n minus 1 by 2 delta that is equation 5 okay adayathu nammal horizontal component vertical component amplitude add cheyyan cheyyunnu appo adinte horizontal component equation aanu ivide edirikkunnathu r cos phi equal to a plus a cos delta plus etc a cos n minus 1 delta similarly adinte vertical component aa vertical component r sin phi aanu that is equal to a plus a sin delta plus a sin n minus 1 delta that is equation 2 ini endha cheyyane equation 1 inde kude 2 sin delta by 2 multiply equation 1 inde kude appo angana multiply cheyyana samayathu petta nanu naan kodiyathu r cos phi 2 sin delta by 2 equal to 2a sin delta by 2 plus 2a cos delta sin delta by 2 etc 2a cos n minus 1 delta sin delta by 2 that is equation number 3 ini simplify cheyan vendite nammal idu ingane maati edunu 2a sin delta by 2 angane thane edunu pinna mattuna plus a sin 3 delta by 2 minus sin delta by 2 plus a sin 5 delta by 2 minus sin 3 delta by 2 etc a sin n minus 1 by 2 delta minus sin n minus 3 by 2 delta ഇതിനെ കോമൺ ആയിട്ട് ക്യാൻസൽ ചെയ്തു പോകുന്നത് a sin 3 ഡെൽറ്റ ബൈ 2 മൈനസ് a sin 3 ഡെൽറ്റ ഇത് രണ്ടും കൂടി ക്യാൻസൽ ചെയ്തു പോകും അതുപോലെ ഇതും ക്യാൻസൽ അങ്ങനെ ക്യാൻസൽ ചെയ്ത് അവസാനം എന്തൊക്കെ ബാക്കി ഉണ്ടാവുക 2a sin ഡെൽറ്റ ബൈ 2 അതുപോലെ ഇവിടെ മൈനസ് a sin ഡെൽറ്റ ബൈ 2 ഓക്കെ അതുപോലെ തന്നെ a sin n minus 1 by 2 ഡെൽറ്റ അതാണ് ഉണ്ടാവുക ഇതൊക്കെ ക്യാൻസൽ ചെയ്തു പോകും ഓക്കെ അങ്ങനെ വരുന്ന സമയത്ത് 2a sin ഡെൽറ്റ ബൈ 2 minus a sin delta by 2 appo endha kittu a sin delta by 2 pinna nerthe term baaki ulla term that is a sin n minus 1 by 2 delta okay that is equation number 5 equation 5 njan ivada maati edittundu that is r cos phi 2 sin delta by 2 equal to a sin delta by 2 plus a sin n minus 1 by 2 delta that is equation number 5 okay sin a plus sin b and 2 sin a plus b by 2 into cos a minus b by 2 okay appo namale idile substitute cheyanam ivide a nu parayna delta by 2 idana ivurte a
b എന്ന് പറയുന്നത് n minus 1 by 2 delta okay അപ്പോൾ ഇവിടെ എങ്ങനെ അത് വരും that is a plus b എന്ന് പറയുന്നത് വരിക ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം that is delta by 2 plus n delta minus delta by 2 അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്യും that is n delta അതായത് a plus b യുടെ പേര് സിമിലർലി a minus b എന്ന് പറഞ്ഞാൽ എന്താ that is delta by 2 minus like n plus delta by 2 അപ്പോൾ ഇത് രണ്ടും കൂടി മൈനസ് ചെയ്യും That is delta by 2 plus delta by 2 अत्र वेरू, delta by 2 Okay, इतने minus है इतने a plus b by 2 नोंदना है, a plus b नोंदना है, n delta याना अपो a plus b by 2 नोंदना है, n delta by 2 Similarly, a minus b by 2, a minus b नोंदना है, delta minus n ना अपो a minus b by 2 नोंदना है, delta minus n by 2 नोंदना है Okay, then अपो नमको ये equation अधा है दु a sin delta by 2 plus a sin n minus 1 by 2 delta എന്ന് പറയുന്നത് എങ്ങനെ മാറ്റി എഴുതാം നമുക്ക് ഈ ഇതിന്റെ ടേംസിലേക്ക് മാറ്റി എഴുതാം that is 2a okay 2a 2a എന്താ 2a sin n delta by 2 cos 1 minus n delta by 2 okay that is equation number 7 then we know that cos minus theta equal cos theta अगर यार अंगे cos 1 minus n delta by 2 नो बनाया अब ये इतनी इक्वल है करना cos minus theta नो बनेगा cos theta यार अंगे इधर दाई को cos n minus 1 delta by 2 करना cos minus theta नो बनेगा cos theta नो बनेगा सेम आ अब ये बड़ा हमको आने के लिए ये बड़ा भी minus हो रहा है तो ये दिया है फर्स्ट नंबर ला अब अंदर विद्या that is equal to sin okay sin n delta by 2 cos 1 minus n by 2 delta okay that is equation number 8 that is equation number 8 okay that is equation number 8 appam idu endayirikkum ee equation adayidhu unda 2a unda okay 2a appo idu edine equal aayirikkum idu ivide endundu 2 r cos phi 2 sin delta by 2 ले r cos phi 2 r 2 ನಲ್ಲದು ನಮ್ಮ ಈ 2 2 r cos phi sin delta by 2 ಅಂತ ಅಂದ್ರೆ ಇದನೆ ಈಕ್ವಲ್ ആണ് ಇದು ಅದನೆ ಈಕ್ವಲ್ ആണ് ಏದು ಟರ್ಮ್ ಈ ಟರ್ಮ್ ಓಕೆ ಇಪ್ಪ ನಾನು ಇವಡೆ ಹೇಳ್ದನು ಅಪ್ಪ 2 r cos phi sin delta by 2 ಈಕ್ವಲ್ 2 a sin n delta by 2 cos 1 minus n delta by 2 அப்ப നോക്കു ഈ ഈ 2 ല്ലേ ഇവിടത്തെ 2 ഇവിടത്തെ 2 ക്യാൻസൽ ചെയ്തു പോയി ഓക്കേ രണ്ട് 2 ക്യാൻസൽ ചെയ്തു പോയി അപ്പോൾ എന്താ സംഭവിക്കുക ഈ 2 ക്യാൻസൽ ചെയ്തു പോയി ഓക്കേ ദെൻ r cos 5 sin delta by 2 equal to a sin n delta by 2 cos 1 minus n by 2 delta that is equation number 8 ഓക്കേ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം ശ്രദ്ധിക്കുക നമ്മുടെ horizontal component ആണ് ഇവിടെ ഞാൻ എഴുതിയിട്ടുള്ളത് അതായത് ഇക്വേഷൻ 5 r cos 5 2 sin delta by 2 that is equal to a sin delta by 2 plus a sin n minus 1 by 2 delta that is equation number 5 ഇതിനെ നമുക്ക് sin a plus b sin a plus sin b എന്ന ടേമിലേക്ക് എഴുതാം that is equal to 2 sin a plus b by 2 into cos a minus b by 2 അങ്ങനെ എ ഇവിടെ എ എന്ന് പറയുന്നത് ഡെൽറ്റ ബൈ 2 ആണ് ബി എന്ന് പറയുന്നത് n മൈനസ് 1 ബൈ 2 ഡെൽറ്റ ആണ് അപ്പോൾ എ പ്ലസ് ബി എന്ന് പറയുന്നത് ഡെൽറ്റ ബൈ 2 പ്ലസ് n ഡെൽറ്റ മൈനസ് ഡെൽറ്റ ബൈ 2 ദാറ്റ് ഇസ് n ഡെൽറ്റ എ മൈനസ് ബി എന്താ ഡെൽറ്റ ബൈ 2 മൈനസ് n പ്ലസ് ഡെൽറ്റ ബൈ 2 ദാറ്റ് ഇസ് ഡെൽറ്റ മൈനസ് n സോ എ പ്ലസ് ബി ബൈ 2 എന്ന് പറഞ്ഞാൽ n ഡെൽറ്റ ബൈ 2 എ മൈനസ് ബി ബൈ 2 എന്ന് പറഞ്ഞാൽ ഡെൽറ്റ മൈനസ് n ബൈ 2 സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ 2a സൈൻ n ഡെൽറ്റ ബൈ 2 cos 1 minus n delta by 2 that is equation number 7 then we know that cos minus theta cos of minus theta equal cos theta appo namukku idu vaanengil idile minus kondu idu multiply edalum value le vyathasam irukku adhaayathu cos 1 minus n by 2 delta ennathu oru minus multiply cheyumbo ee ivada 1 ennathu minus 1 n endu plus n no that is cos n minus 1 delta by 2 okay appo idu edine equal aanu adhaayathu nammude 2 r cos phi sin delta by 2 okay equal to a sin
n delta by 2 cos 1 minus n by 2 delta. The 2, 2 cancel. Okay, so this is equation number 8. Equation number 8. Okay, equation 8. Now we will write here. R cos 5 sin delta by 2 equal to a sin n delta by 2 into cos 1 minus n by 2 delta. That is equation number 8. Okay. Then R cos 5 equal to that is a sin n delta by 2 cos, okay, 1 minus n by 2 delta divided by sin delta by 2. That is equation number 9. So, this is the vertical component equation, equation 2. I equation 2 in the code, 2 sin delta by 2 multiply. I am going to multiply this, solve it. This method will solve it. Final answer. That is R sin phi equal to a sin n delta by 2, okay, into sin n minus 1 by 2 delta divided by sin delta by 2. That is equation number 10. But now, equation 9 and 10 are the difference. You would have cos 1 minus n by 2 delta, but you would have the sin n minus 1 by 2 delta. Okay, you difference are the mean of the baki same. Okay, now, this is not a change. Equation 9 square plus 10 square. With the here and equation, and the square is added. Upon our key weapons, we draw r square cos square 5 plus sin square 5. We know that cos square 5 plus sin square 5 equal to what? Above the r square. Then r square equal to a square sin square n delta by 2 divided by sin square delta by 2. That is the here and the term. And the summary can cancel it. Then finally we get r square equal to a square sin square n delta by 2 divided by sin square delta by 2. That is equation number 11. Then r equal to a sin n delta by 2 divided by sin delta by 2. That is equation number 12. Okay. This is resultant. Resultant r by 2 equal to a sin n delta by 2 divided by sin delta by 2. So this is the point in the resultant amplitude in the equation. Okay, r equal to a sin n delta by 2 divided by sin delta by 2. That is equation number 12. So equation 12 is angular matching. Okay, then we know that phase difference delta equal to 2 pi by l lambda b sin theta. That is phase difference, so path difference number of relation or another. Then 2 pi by lambda path difference equal to phase difference. Okay, now in the end. N lambda by 2. Okay. That is lambda with the value substituted. N lambda by 2 again. Very nice. N lambda square is the substituted. 2 pi b sin theta. Okay. Maybe 2 and then n lambda. Okay. But the sum by here. E 2 cancel out. E 2 cancel out. Otherwise, n cancel out. Okay. There is no cancel out. അതുപോലെ ലാംഡ ബൈ 2 എങ്ങനെ വരിക? ലാംഡ ബൈ 2 ഇവിടുത്തെ ലാംഡ ബൈ 2 എന്താ? ലാംഡ എന്നത് 2 പൈ ബി സൈൻ തീറ്റ ബൈ ഓക്കെ 2 എൽ ലാംഡ. അപ്പൊ എന്താ ഇവിടെ 2 ക്യാൻസൽ ആവും. ഓക്കെ, അപ്പൊ എൻ ലാംഡ ബൈ 2 എന്നുള്ളത് ഇപ്പൊ എന്തായി? പൈ ബി സൈൻ തീറ്റ ബൈ ലാംഡ എന്ന്. അതുപോലെ തന്നെ ലാംഡ ബൈ 2 എന്നുള്ളത് പൈ ബി സൈൻ തീറ്റ ബൈ എൻ ലാംഡ എന്ന്. ഓക്കെ, സോ ദിസ് ഇക്വേഷൻ നമ്പർ 14. Equation number 15. Now, let's change this equation. That is equation 12 become r equal to, okay, r equal to a sin. A sin. N lambda by 2 divided by substitute. That is pi b, okay, pi b sin theta, pi b sin theta divided by lambda. Okay. All divided by unit. Sin delta by 2. Delta by 2 is the substitute here. Sin. Okay, and then pi b. Okay. Sin theta by L. Okay, that is equation number 16. Equation number 16. Okay, this is R. We are R on the equation. Okay. Anyway, you would have more like this. Alpha mode. That is alpha mode. Pi b sin theta by lambda. This is alpha.
ഓക്കേ അങ്ങനെ ഇതെന്തായിരിക്കും ഇത്രയും ഭാഗമാണ് ആൽഫ എന്ന് പറയുന്നത് അപ്പൊ ഇതെന്താ ഇപ്പൊ ആൽഫ വൈ എന്തായിരിക്കും അപ്പൊ ഈ ഇക്വേഷൻ 16 അല്ലെ ആൽഫ ഇത് 17 കൊടുക്കാം അപ്പൊ ഇക്വേഷൻ 16 എന്തായി മാറും ആൽഫയുടെ ടേംസിലേക്ക് എഴുതാൻ വേണ്ടി പറ്റും ദാറ്റ് ഈസ് ആർ ഈക്വൽ ടു എ സൈൻ ആൽഫ ഡിവൈഡഡ് ബൈ സൈൻ ആൽഫ ബൈ ടു ഇക്വേഷൻ നമ്പർ 18 ഓക്കെ പറയാം ആർ ഈക്വൽ ടു എ സൈൻ എൻ ഡെൽറ്റ ബൈ ടു ഡിവൈഡ് ബൈ സൈൻ ഡെൽറ്റ ബൈ ടു ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 12 ഓക്കെ ദെൻ ഫേസ് ഡിഫറൻസ് ഈക്വൽ 2π ബൈ എൻ ലാംഡ വി സൈൻ തീറ്റ ഇക്വേഷൻ നമ്പർ 13 അങ്ങനെയാണെങ്കിൽ എൻ ഡെൽറ്റ ബൈ ടു എന്താ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ദാറ്റ് ഈസ് എൻ 2π ബി സൈൻ തീറ്റ ബൈ 2 എൻ ലാംഡ 2 ക്യാൻസൽ എൻ ക്യാൻസൽ ഓക്കെ ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 14 ഡെൽറ്റ ബൈ ടു എന്താ 2π b sin theta by 2l lambda that is equation number 15 okay so ee value ivide substitute cheyunu that is r equal to endu varum a sin pi b sin theta by lambda divided by sin pi b sin theta by l lambda that is equation number 16 okay then alpha equal pi b sin theta by lambda that is equation number 17 then appo substitute cheyumbo idu alpha aanu idu endu varum alpha b n varum Then equation become r equal a sin alpha divided by sin alpha by 2. That is equation number 18. So, this is the resultant amplitude. Okay? In terms of alpha. Okay. R equal a sin alpha divided by sin alpha by n. This is equation 18. Equation 18 is alpha by n and alpha by 2 is alpha by n. Okay. A sin alpha divided by sin alpha by n. ഇനി ശ്രദ്ധിക്കുക വി നോ ദാറ്റ് ആൽഫ ബൈ എൻ ഇസ് വെരി സ്മോൾ ക്വാണ്ടിറ്റി കാരണം ആൽഫ ബൈ എൻ ഈസ് വെരി സ്മോൾ എന്താ സംഭവിക്കുക സൈനിന്റെ കൂടെ ഒരു വളരെ ചെറിയൊരു ആംഗിൾ വരുന്ന സമയത്ത് എന്തെങ്കിലും സൈൻ ആൽഫ ബൈ എൻ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആൽഫ ബൈ എൻ അല്ലേ സൈൻ്റെ കൂടെ വളരെ ചെറിയൊരു ആംഗിൾ വരുന്ന സമയത്ത് അതേ ആംഗിളാക്കി മാറ്റി ചെയ്തതാണ് അപ്പൊ ഈ ഇക്വേഷൻ ഇതായിട്ട് മാറും ആർ ഈക്വൽ ടു എന്തായിരിക്കും ആർ ഈക്വൽ ടു എ സൈൻ ആൽഫ ഡിവൈഡ് ബൈ ആൽഫ ബൈ എൻ ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 19 ഓക്കെ ആർ ഈക്വൽ ടു എ സൈൻ ആൽഫ ബൈ എൻ ഇനി ഈ എൻ മുകളിലേക്ക് വരും ദാറ്റ് ഈസ് ആർ ഈക്വൽ ടു R equal to N A into sine alpha divided by alpha. That is equation number 20. Okay. If N A number, then capital A total amplitude number is N one the number of divisions are. Okay, number of divisions is small a. That is equal to capital A. Then R equal to the capital A sine alpha by alpha. That is equation number 21. So this is the amplitude, resultant amplitude. Then what do you mean by the intensity? The amplitude square. That is I equal to the amplitude square. That is equal to A square sin square alpha divided by alpha square. This is the final equation. This is the intensity. Okay? Alright, P in the point in the light in the intensity equation. R square that is equal to A square. S square total amplitude into sine square alpha. Sine square alpha divided by alpha square. That is equation number 22. Okay. So, R square is sine alpha by sine alpha by n. That is equation number 18. Alpha by n. So, alpha by n is very small. ആൽഫ എന്ന് പറയുന്നത് തന്നെ ചെറുതാണ് ഡിവൈഡ് ബൈ എൻ എന്ന് പറയുമ്പോൾ വീണ്ടും ചെറുതായി സൈനിന്റെ കൂടെ വളരെ ചെറിയ ആംഗിൾ വരുമ്പോൾ സൈൻ ആൽഫ ബൈ എൻ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആൽഫ ബൈ എൻ ഓക്കെ സോ ആർ ഈക്വൽ ടു എന്താ വരിക ആർ ഈക്വൽ ടു എ സൈൻ ആൽഫ ഡിവൈഡ് ബൈ ആൽഫ ബൈ എൻ ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 19 ഓക്കെ സോ ആർ ഈക്വൽ ടു ഈ എൻ മുകളിലേക്ക് പോയി എൻ എ സൈൻ ആൽഫ ബൈ ആൽഫ ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 20
then small m into small a, that is equal to capital A, that is total amplitude. So R equal to capital A sin alpha v alpha, that is equation 21. Then I equal to amplitude square, that is R square equal to A square sin square alpha divided by alpha square. This is the equation for intensity at P, where the Fraunhofer diffraction pattern. Our diffraction pattern P is the point. Our secondary wavefront combined our end light in the amplitude in the square. Like light in the intensity equation, that is I equal to R square equal to A square sin square alpha divided by alpha square.